Welcome to another video. Plus 2 Political Science. Politics in India since independence. എന്ന ടെക്സ്റ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് നമ്മുടെ ഈ മൂന്നാമത്തെ ചാപ്റ്റർ. ആസൂത്രിത വികസനത്തിന്റെ രാഷ്ട്രീയം എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. എല്ലാവരും വീഡിയോകൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക വികസനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു. പിന്നീട് വേരിയസ് മോഡൽസ് ഓഫ് ഡെവലപ്മെൻറ്റ്, ഇന്ത്യയുടെ മുമ്പിലുണ്ടായിരുന്ന വിവിധ ഡെവലപ്മെൻറ്റ് മോഡലുകൾ അല്ലെങ്കിൽ വികസന മാതൃകകൾ. പ്രധാനമായിട്ടും രണ്ട് വികസന മാതൃകകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ലിബറൽ ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഫോളോഡ് ബൈ യു എസ് എ ആൻഡ് വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ്, അതായിരുന്നു ഒന്നാമത്തെ മാതൃക എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സോഷ്യലിസ്റ്റ് മോഡൽ ഫോളോഡ് ബൈ യു എസ് എസ് ആർ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഇങ്ങനെ രണ്ട് വികസന മാതൃകകളായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ ഇന്ത്യക്ക് മുമ്പിൽ. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പ്ലാനിംഗ് അല്ലെങ്കിൽ ആസൂത്രണം, പിന്നീട് എം വിശ്വേശ്വരയ്യ എന്നൊരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. പിന്നീട് ബോംബെ പ്ലാൻ എന്ന ഒരു പ്ലാൻ കൂടി ചർച്ച ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്കണോമിക് പ്ലാനിംഗ് അല്ലെങ്കിൽ പ്ലാനിംഗ് അല്ലെങ്കിൽ ആസൂത്രണം, അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ദർ വർ ടു ഡെവലപ്മെൻ്റൽ മോഡൽസ് ബിഫോർ ഇന്ത്യ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് രണ്ട് വികസന മാതൃകകളായിരുന്നു ഇന്ത്യയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. യു എസ് എയുടെ മാതൃകയും അല്ലെങ്കിൽ യു എസ് എയും വെസ്റ്റേൺ യൂറോപ്പും ഫോളോ ചെയ്തിരുന്ന മാതൃകയും, അതോടൊപ്പം തന്നെ യു എസ് എസ് ആർ ഫോളോ ചെയ്തിരുന്ന സോഷ്യലിസ്റ്റ് മാതൃകയും, ഇങ്ങനെ രണ്ട് മാതൃകകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ തന്നെ രണ്ട് മാതൃകകളെയും സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കന്മാരും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. അതായത് അങ്ങനെ ഒരു ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു നമ്മുടെ നേതാക്കന്മാരുടെ ഇടയിൽ. എന്നാൽ ഇങ്ങനെയുള്ള ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നുവെങ്കിലും ദർ വെയർ കൺസെൻസസ് ഓൺ വൺ പോയിൻ്റ്, ഒരു പ്രധാനപ്പെട്ട പോയിന്റിൽ അല്ലെങ്കിൽ വിഷയത്തിൽ എല്ലാവർക്കും ഏക അഭിപ്രായം ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യ ഏതും വികസന മാതൃക വേണമെന്നുണ്ടെങ്കിലും ഫോളോ ചെയ്തുകൊള്ളട്ടെ, പക്ഷേ ഒരു കാര്യത്തിൽ അവർക്ക് ഏക അഭിപ്രായം ഉണ്ടായിരുന്നു. ആ ഏക അഭിപ്രായമുള്ള മേഖല എന്ന് പറയുന്നത് ദി ഡെവലപ്മെൻറ്റ് ഷുഡ് നോട്ട് ബി ലെഫ്റ്റ് ടു പ്രൈവറ്റ് ഏജൻസീസ് എന്നുള്ളത് ആയിരുന്നു. അതായത് ഇന്ത്യയുടെ വികസനം എന്ന് പറയുന്നത് ഒരിക്കലും സ്വകാര്യ ഏജൻസികൾക്ക് വിട്ടുകൊടുക്കരുത് എന്നുള്ള വിഷയത്തിലായിരുന്നു അവർക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ നേതാക്കന്മാർക്ക് ഏക അഭിപ്രായം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്, ദ ഗവൺമെൻറ് ഷുഡ് ഡിസൈൻ ഓർ പ്ലാൻ ഫോർ ഡെവലപ്മെൻറ്റ്. അതായത് ഡെവലപ്മെൻറ്റ് ഡിസൈൻ ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നതും ഗവൺമെൻറ് ആയിരിക്കണം എന്നുള്ളതായിരുന്നു മറ്റൊരു വിഷയമെന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും സ്വകാര്യ ഏജൻസികൾ ആയിരിക്കരുത് എന്നുള്ള കാര്യത്തിൽ നമ്മുടെ നേതാക്കന്മാർക്ക് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാൻ ഡെവലപ്മെൻറ് പ്ലാൻ ചെയ്യേണ്ടുന്നത് ഗവൺമെൻറ് ആയിരിക്കണം എന്നുള്ളതാണ് ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അവിടെയാണ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഇന്ത്യയിൽ ഉയർന്നു വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്ലാനിങ്ങിന് അല്ലെങ്കിൽ ആസൂത്രണത്തിന് പ്രാധാന്യം കൊടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്? അതായത് ഇൻസിഡൻസ് വിച്ച് അണ്ടർലൈൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എന്തുകൊണ്ട് പ്ലാനിങ് അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടിയിട്ട് ആസൂത്രണം നടപ്പിലാക്കണം എന്ന് ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായി എന്ന് ഒരു രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അതിന്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഇൻ 1929, അതായത് 1929 കാലഘട്ടങ്ങളിൽ ലോകത്ത് ആകമാനം ബാധിച്ച ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു വൻ സാമ്പത്തിക മാന്ദ്യം, ലോകം മുഴുവനും വ്യാപിച്ച ഒന്നായിരുന്നു അന്നത്തെ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടുള്ള നമ്മുടെ ലോകത്തെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത്. 1929 ആ ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായത്. ഇറ്റ് ലാസ്റ്റഡ് ഫോർ മോർ ദാൻ 10 years, 10 വർഷത്തിൽ കൂടുതൽ, അതായത് 1939 വരെയൊക്കെ അത് നീണ്ടു നിന്നു. അതിനുശേഷവും സത്യത്തിൽ നീണ്ടു നിന്നു, കാരണം 1939 കാലഘട്ടങ്ങളിലാണ് സെക്കൻഡ് വേൾഡ് വാർ ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഇൻ 1929, 1929 ആ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ
ഒരു സാമ്പത്തിക മാന്ദ്യം, ലോകത്താകമാനം ബാധിച്ച സാമ്പത്തിക മാന്ദ്യം, അതായിരുന്നു ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നേതാക്കന്മാർക്ക് അത് അനുഭവിച്ചതുകൊണ്ട് അവർക്ക് ഇന്ത്യയിൽ ആസൂത്രണം നടപ്പിലാക്കണം, ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്ലാനിങ് നടപ്പിലാക്കണം എന്ന് അവർക്ക് നിർബന്ധം തോന്നി. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ജപ്പാൻ ആൻഡ് ജർമ്മനി ഡ്യൂറിംഗ് ദ ഇൻറ്റർ വാർ പീരീഡ്, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെയും ഇടയിലുണ്ടായ കാലഘട്ടത്തിൽ ജപ്പാനിലും ജർമ്മനിയിലും നടന്ന റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പുനർനിർമ്മാണം, തകർന്നുപോയ ഈ രാഷ്ട്രങ്ങൾ പെട്ടെന്ന് തന്നെ ആ കാലഘട്ടത്തിൻ്റെ ഇടയിൽ തന്നെ പുനർനിർമ്മിക്കപ്പെടുന്നു. 10-20 വർഷത്തിൻ്റെ ഇടയിൽ തന്നെ ഈ രാഷ്ട്രങ്ങൾ പുനർനിർമ്മിക്കപ്പെടുന്നു. അപ്പോൾ ആ പുനർനിർമ്മാണം, അതും പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ നേതാക്കന്മാരെ ബോധ്യപ്പെടുത്തി. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ദ സ്പെക്ടാക്കുലർ എക്കണോമിക് ഗ്രോത്ത് ഓഫ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ ആസൂത്രണത്തിലൂടെ നേടിയ അല്ലെങ്കിൽ പ്ലാനിങ്ങിലൂടെ നേടിയെടുത്ത എക്കണോമിക് ഗ്രോത്ത്, അത് നമ്മൾ സാക്ഷ്യം വഹിച്ചു. അതുകൊണ്ട് ഈ മൂന്ന് കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ ഇന്ത്യയിൽ പ്ലാനിങ് അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം നടപ്പിലാക്കണം എന്ന് നമ്മുടെ നേതാക്കന്മാർക്ക് തോന്നിയത്. അങ്ങനെ ഇന്ത്യ ബിക്കെയിം ദ ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ടു ഇനിഷ്യേറ്റ് എക്കണോമിക് പ്ലാനിങ്. അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം ഏഷ്യയിലെ ആദ്യത്തെ രാഷ്ട്രമായി മാറുന്നു സാമ്പത്തിക വികസനം, സാമ്പത്തിക പ്ലാനിങ്, എക്കണോമിക് പ്ലാനിങ് അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കിയ ഏഷ്യയിലെ ആദ്യത്തെ രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറുന്നു. ലോകത്തിലെ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഏഷ്യയിലെയാണ്. ഏഷ്യയിലെ ആദ്യത്തെ രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറുകയാണ്, പ്ലാനിങ് നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ ആസൂത്രണം നടപ്പിലാക്കുന്ന ഏക ആദ്യ രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ പറഞ്ഞ കാര്യമാണ് ശ്രീ എം വിശ്വേശ്വരയ്യ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി. അപ്പോൾ ഈ വിശ്വേശ്വരയ്യ എന്ന് പറയുന്ന വ്യക്തിയാണ് ഫസ്റ്റ് ഇന്ത്യൻ ടു പോയിൻ്റ് ഔട്ട് ദ നെസസിറ്റി ഓഫ് പ്ലാനിങ്. ഇന്ത്യയിലെ ആദ്യമായിട്ട് ആസൂത്രണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിയ വ്യക്തിയാണ് അല്ലെങ്കിൽ മുമ്പോട്ട് വെച്ച വ്യക്തിയാണ് എം വിശ്വേശ്വരയ്യ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം ഹി പ്രപ്പോസ്ഡ് സർട്ടൻ സജഷൻസ് ഫോർ പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഹിസ് ബുക്ക് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയിലെ വികസനത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൻ്റെ ആസൂത്രണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം, പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം ഡെവലപ്മെൻറ്റിന് പ്ലാനിങ്ങിൻ്റെ ആവശ്യകത വളരെയധികം ഉണ്ട് എന്ന കാര്യം ചർച്ച മുമ്പോട്ട് വെച്ചു. അതാണ് എം വിശ്വേശ്വരയ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയെന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റി പരീക്ഷയ്ക്ക് പലയാവർത്തി ചോദിച്ചിട്ടുള്ളതാണ്, എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ കീപ് ഇറ്റ് ഇൻ മൈൻഡ്. അപ്പോൾ അതാണ് എം വിശ്വേശ്വരയ്യയെ പറ്റി പറയാനുള്ളത്, പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പുസ്തകം. ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ബാംഗ്ലൂരിലൊരു മ്യൂസിയം ഒക്കെ ഉണ്ട്, വിശ്വേശ്വരയ്യ മ്യൂസിയം എന്ന് പറയുന്നത്. യെസ്. ഇതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് വിശ്വേശ്വരയ്യ പറഞ്ഞതിനോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ മറ്റ് ചില പ്ലാനുകളും നമ്മുടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് വന്നു, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാനുകളുടെ ചർച്ച കൂടി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് വന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ബോംബെ പ്ലാൻ, പിന്നീടൊന്ന് ബിർള പ്ലാൻ, ഗാന്ധിയൻ പ്ലാൻ, പീപ്പിൾസ് പ്ലാൻ തുടങ്ങിയിട്ടുള്ളവ. അപ്പോൾ ബോംബെ പ്ലാൻ, ബിർള പ്ലാൻ, ഗാന്ധിയൻ പ്ലാൻ, പീപ്പിൾസ് പ്ലാൻ തുടങ്ങിയവയെല്ലാം തന്നെ ഇന്ത്യയിൽ അന്നത്തെ കാലത്ത് ചർച്ചാ വിഷയങ്ങൾ ആയിരുന്നു സത്യത്തിൽ. എന്തായാലും പ്ലാനിങ്ങിന് ഇന്ത്യയിൽ വളരെയധികം പ്രാധാന്യം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആസൂത്രണത്തിന് വളരെയധികം പ്രാധാന്യം ഇന്ത്യയിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സവിശേഷത. ഇനി നമുക്ക് ബോംബെ പ്ലാനിലേക്ക് ഒന്ന് കടക്കാം. ഈ ബോംബെ പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് പ്രിപ്പയർഡ് ബൈ സം പ്രോമിനൻറ്റ് ഇൻഡസ്ട്രിയലിസ്റ്റ് ഓഫ് ബോംബെ ഇൻ 1944. അപ്പോൾ 1944 ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള വിഖ്യാതരായിട്ടുള്ള കുറച്ച് ഇൻഡസ്ട്രിയലിസ്റ്റുകൾ അല്ലെങ്കിൽ വ്യവസായികൾ, ഫാക്ടറികളുടെയൊക്കെ ഉടമസ്ഥർ, വൻകിട മുതലാളിമാർ ബോംബെയിൽ 1944 പ്രപ്പോസ് ചെയ്ത ഒരു പ്ലാനാണ് ബോംബെ പ്ലാൻ എന്ന് അറിയപ്പെടുന്നത്. ഞാൻ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ സ്ട്രോങ്ലി സപ്പോർട്ടഡ് ദ കോൺസെപ്റ്റ് ഓഫ് പ്ലാനിങ്. ഇവർ അല്ലെങ്കിൽ ഈ ബോംബെ പ്ലാനിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ദ സപ്പോർട്ടഡ് ദ കോൺസെപ്റ്റ് ഓഫ് പ്ലാനിങ്. ഇവർ ആസൂത്രണത്തിൻ്റെ പ്രാധാന്യം വളരെയധികം വ്യക്തമാക്കി അവരുടെ ആ ബോംബെ പ്ലാനിലൂടെ.
ഇവർ പറഞ്ഞത് ദ വാണ്ടഡ് ദ ഗവൺമെൻറ് ടു ടേക്ക് ഇനിഷ്യേറ്റീവ് ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് എക്കണോമിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതായത് ഇൻഡസ്ട്രിയൽ വ്യാവസായികമായിട്ടുള്ളതിലും എക്കണോമിക് ഇൻവെസ്റ്റ്മെൻറ്റ് സാമ്പത്തികമായിട്ടുള്ളതും ആയിട്ടുള്ള മേഖലകളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വളരെയധികം ഉണ്ടാകണം എന്ന് ഇവർ അഭിപ്രായപ്പെടുന്നു. സത്യത്തിൽ ഒരിക്കലും വ്യവസായികൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ സാമ്പത്തിക വിഷയങ്ങളിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കാത്തവരാണ്. അപ്പോൾ ഇവിടെ നേരെ മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്നത് പ്ലാനിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാണ്. പിന്നീട് അവർ പറഞ്ഞത് ഇൻഡസ്ട്രിയിലും എക്കണോമിക് ഇൻവെസ്റ്റ്മെൻറ്റുകളിലും ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നും അവർ പറഞ്ഞു. അങ്ങനെ സത്യത്തിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഗവൺമെൻറ്റിനോട് എതിർപ്പുള്ള ഒരു നിലപാടിനെ ഇവർ തൃണവൽഗണിക്കുന്നുണ്ട്. അതാണ് ബോംബെ പ്ലാനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യയെ പറ്റി വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളും ചർച്ച ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് വിഷയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാ വീഡിയോകളും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. നന്ദി.